ശ്രീധർമ്മശാസ്താവും അയ്യപ്പസ്വാമിയും ഒരാൾ തന്നെയാണെന്നാണ് പരക്കെയുള്ള വിശ്വാസം. എന്നാൽ ഒരേ ഈശ്വരാംശത്തിൽ കുടികൊള്ളുന്ന രണ്ട് ഭിന്ന തേജസ്സുകളാണവർ. ശ്രീധർമ്മശാസ്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പല കഥകളും വായ്മൊഴിയായിട്ടുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനം ഹരിഹരാത്മജൻ എന്നുള്ളതാണ്. ബ്രഹ്മാവ് കൊടുത്ത വരത്തിൻ്റെ ബലത്തിൽ മഹിഷി നിഗ്രഹത്തിനായി ഹരിഹരപുത്രന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആയതിനാൽ ആ സംഗമത്തിലൂടെ പിറന്ന പുത്രനാണ് ധർമ്മശാസ്താവെന്നാണ് ഇതിഹാസങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. മോഹിനി രൂപത്തിൽ ബ്രഹ്മമുണർന്ന മഹാദേവൻ ആ ലാവണ്യവതിയിൽ ആകൃഷ്ടനായി. ആ സംയോഗത്താൽ ഒരു മകന് പിറവിയെടുക്കാൻ താമസമുണ്ടായില്ല. കുഞ്ഞിനെ പിതാവായ മഹേശ്വരനെ ഏൽപ്പിച്ച ശേഷം മോഹിനി ശ്രീഹരിയായി രൂപാന്തരം പ്രാപിച്ചു. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെയും ശ്രീപരമേശ്വരൻ്റെയും തേജസ് കൊണ്ട് ജന്മമെടുത്ത പുത്രനാണ് ധർമ്മശാസ്താവ്. ജനനോദ്ദേശം മഹിഷി നിഗ്രഹവും. മഹാവിഷ്ണു നൽകിയ പുത്രനെ മഹാദേവൻ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി. ശിവപുത്രന്മാരായ ഗണപതിയും സുബ്രഹ്മണ്യനും സ്വന്തം സഹോദരനായി ഏറ്റെടുത്ത് സകല കലകളും ആയോധന വിദ്യകളും അഭ്യസിപ്പിച്ചു. എല്ലാവരുടെയും വാത്സല്യവും ലാളനകളും ഏറ്റുവാങ്ങിയാണ് ധർമ്മശാസ്താവ് കൈലാസത്തിൽ ജീവിച്ചത്. കേരളത്തിൽ സ്വാമി അയ്യപ്പനെ പല രീതിയിലാണ് ആരാധിക്കുന്നത്. കുളത്തൂപ്പുഴയിൽ ബാലകനായാണ് സ്വാമി അയ്യപ്പനെ ആരാധിക്കുന്നത്. അച്ചൻകോവിലിൽ ഭാര്യമാരായ പുഷ്പകലയുടെയും പൂർണ്ണയുടെയും കൂടെയിരിക്കുന്ന ശാസ്താവാണ്. സങ്കലും ആര്യങ്കാവിൽ കുമാരനായും ശബരിമലയിൽ തപസ്സിലുള്ള സന്യാസീഭാവത്തിലും അയ്യപ്പനെ കുടിയിരുത്തപ്പെട്ടിരിക്കുന്നു. രാജകുമാരനായ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ അവതാരലക്ഷ്യം നിറവേറ്റിയ ശേഷം ശബരിമലയിലെ ധർമ്മശാസ്താ വിഗ്രഹത്തിൽ ലയിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. എവിടെ ശരണം വിളി കേൾക്കുന്നുവോ ക്ഷണമാത്രയിൽ സ്വാമി അയ്യപ്പൻ്റെ പ്രഭാവം അവിടെയുണ്ടാകും. മനുഷ്യനു വേണ്ടി തപസ് ചെയ്യുന്ന ഭഗവത് സ്വരൂപമാണ് സ്വാമി അയ്യപ്പൻ. അതിനാൽ ഭഗവാൻ ആയുധങ്ങൾ ധരിക്കില്ല. ചിന്മുദ്രയാണ് ഭഗവദൂത. ശബരിമല തീർത്ഥാടനം കലിയുഗദോഷങ്ങളും ദുഃഖങ്ങളും അകറ്റി സായൂജ്യത്തിന് വഴിതെളിക്കും. ശബരിമല ശ്രീധർമ്മശാസ്ത്ര ദർശനത്തിന് മാലയിടുന്ന ഭക്തൻ ആ നിമിഷം മുതൽ സംശുദ്ധനായി തീരുന്നതിനാൽ വ്രതം ചിട്ടയിൽ വേണം. അഷ്ടരാഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും അന്നുമുതൽ ഭക്തനെ ഭഗവാൻ ഭൂതവൃന്ദങ്ങളാൽ സംരക്ഷിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം വിളിച്ച് വിഷ്ണുമായയിൽ പിറന്ന സ്വാമി അയ്യപ്പൻ്റെ ദേവപ്രസാദം ആർജിക്കാം. വ്രതവിശുദ്ധിയുടെ നാളുകളിൽ എല്ലാ പ്രവർത്തനങ്ങളുടെയും സംസാരത്തിൻ്റെയും തുടക്കത്തിൽ സ്വാമി ശരണം എന്ന നാമം പറഞ്ഞാൽ നമ്മുടെ വ്രതത്തിന് ഭംഗം വരില്ല. 18 പടി കയറി ഇടത്തോട്ട് തിരിഞ്ഞ് നടപ്പാലം കയറിയിറങ്ങി തിരുനടയിലെത്തിയാൽ ചിന്മുദ്രാങ്കിതനായ അയ്യപ്പസ്വാമിയെയാണ് ശ്രീകോവിലിൽ ദർശിക്കുന്നത്.